കലാകാരനെ ബഹുമാനിക്കേണ്ടത് അയാൾ ജീവിക്കുന്ന കാലയളവിലാണ് എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. ജീവിക്കുമ്പോൾ കലാകാരനെയും അവൻ്റെ മരണശേഷം അവൻ്റെ കലയുമാണ് ആദരിക്കേണ്ടത്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് മിക്കവാറും തിരിച്ചാണ് തോന്നുന്നത്. ഒരാൾ മരിക്കാൻ കാത്തിരിക്കുകയും മരിച്ച ഉടൻ അയാൾക്ക് സ്റ്റേക്സ് ഇല്ലാതാവുകയും ചെയ്യുമ്പോൾ അയാളുടെ കലയും അല്ലെങ്കിൽ അവരുടെ കലയും അവരെയും പ്രകീർത്തിക്കുകയും വാരോളം പുകഴ്ത്തുകയും അവരുടെ പേരിൽ അവാർഡുകൾ സ്ഥാപിക്കുകയും ട്രസ്റ്റുകൾ സ്ഥാപിക്കുകയും അതിൻ്റെ പേരിൽ പണപ്പിരിവ് നടത്തുകയും അതിൻ്റെ പേരിൽ ആഘോഷങ്ങൾ ഉണ്ടാക്കുകയും അതിൻ്റെ പേരിൽ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു നാടായി മാറിയിട്ടുണ്ട് കേരളവും ഭാരതവും. ഇതായിരുന്നില്ല നമ്മുടെ സംസ്കാരം എന്ന് ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ ആവശ്യമുള്ള കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. കലാകാരൻ ആഘോഷിക്കേണ്ടത് കലാകാരൻ്റെ മുഖത്തുള്ള ചിരി കാണാൻ വേണ്ടി തന്നെ ആയിരിക്കണം എന്ന് ശഠിക്കേണ്ട കാലമായിരിക്കുന്നു. അതിലേക്ക് ആ ഉന്നത്തിലേക്ക് പോകുന്ന ഇതുപോലുള്ള സദസ്സുകൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വേദിയിലിരിക്കുന്ന എല്ലാ കലാകാരനെയും കലാകാരിയെയും ഒരുപോലെ ആശംസിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആരുടെയും യാതൊരുവിധ ചില്ലറ നാണയത്തിൻ്റെ സഹായം പോലുമില്ലാതെ ഡോക്ടറും എൻജിനീയറും കൂലിപ്പണിക്കാരനും തൊഴിലില്ലാത്ത ഞാനും ഉൾപ്പെടുന്ന ഒരു വർഗത്തിൻ്റെതാണ് നിങ്ങളാണ്. ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന വഴികളും ഞങ്ങൾ ചെയ്തിട്ടുള്ള രീതികളുമെല്ലാം തന്നെ വളരെ വേറിട്ടതാണ്. നവമാധ്യമം വഴി പരിചയപ്പെട്ട് ഇന്ത്യയിൽ ആദ്യമായി തന്നെ ഓൺലൈൻ സുഹൃത്തുക്കളുടെ ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള കലാപ്രസ്ഥാനങ്ങളുടെ മുഖ്യകാര്യയിലേക്ക് വരുന്നത്. സാധാരണ കേവലമായിട്ടുള്ളൊരു യുവജന പിന്നെ കലാപ്രസ്ഥാനങ്ങൾ നടത്തുന്ന പോലുള്ള എന്തെങ്കിലും ഒരു പരിപാടി തട്ടിക്കൂട്ടി നടത്തുകയുമല്ല ഞങ്ങൾ. ഈ നാട്ടിലും ലോകത്തും വിവിധ ഇടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനീതികൾക്കെതിരെ നിറങ്ങളും ചിത്രങ്ങളും പാട്ടുകളും കൊണ്ട് ഈ തെരുവിൻ്റെ പല രീതികളിലും നമ്മൾ പ്രതികരിച്ചിട്ടുള്ളവരാണ്. നെയ്യാട്ടം ഇപ്പോൾ 3 വർഷമായി തുടങ്ങിയിട്ട്. നെയ്യാട്ടം എന്ന് പറഞ്ഞാൽ എല്ലാ ആർട്ടുകളെയും സംയോജിപ്പിച്ചിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. എല്ലാത്തരം ആർട്ടും അതിനകത്ത് യോജിപ്പിച്ച് ഒരു സ്പേസിൽ നിന്നുകൊണ്ട് സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നെയ്യാട്ടത്തിൻ്റെ ലക്ഷ്യം. അതിൽ ഫിലിം ഫെസ്റ്റിവൽ, ഷോർട്ട് ഫിലിം ഡോക്യുമെൻ്ററി ഫെസ്റ്റിവൽ, ഫോട്ടോഗ്രാഫി എക്സിബിഷൻ, പെയിൻറ്റിങ് എക്സിബിഷൻ, തിയേറ്റർ പെർഫോം, മൈം, അങ്ങനെ എല്ലാത്തരം കലകൾ ഒരേ വേദിയിൽ വരുന്നുണ്ട്. ഇപ്പോൾ 5 ദിവസമായി. ഇതേപോലെ ഈ 3 വർഷവും ആർട്ടിസ്റ്റുകളുടെ പെയിൻറ്റിങ്സും മറ്റു ഫോട്ടോഗ്രാഫ്സും എല്ലാം എക്സിബിഷൻ ഉണ്ടായിരുന്നു. ഞാനിതിൽ 3 വർഷവും പെയിൻറ്റിങ്സ് വയ്ക്കുന്നുണ്ട്. അതിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് കലകളിലൂടെ സോഷ്യലി ഉണ്ടാവുന്ന ചേഞ്ചസ്, അതിൻ്റെ അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ട് കലകളിലൂടെ തന്നെ പൊരുതുക എന്നുള്ളതാണ് നേരിലായിട്ട് ഉദ്ദേശിക്കുന്നത്.
ഇതിൻ്റെ ഭാരവാഹികളിൽ ഒരാൾ എന്നെ ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ആദരവിന് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ആദരവിനേക്കാൾ ഇഷ്ടം സ്നേഹമാണ് എന്ന്. കാരണം ആദരവ് എപ്പോഴും കണ്ടീഷണലാണ്. നിങ്ങൾ വിചാരിക്കുന്ന തരത്തിൽ നിന്ന് ഞാൻ ഒന്ന് വ്യത്യസ്തമായി പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് എന്നോടുള്ള ആദരവ് നഷ്ടപ്പെടും. പക്ഷേ സ്നേഹം അൺകണ്ടീഷണലാണ്. സ്നേഹത്തിന് യാതൊരു വ്യവസ്ഥയും ഇല്ല. അത് അങ്ങ് തുടർന്നു പോകുന്ന അനുസ്യൂതമായൊരു പ്രവാഹമാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ സംഘാടകർ പരസ്പരം പെരുമാറുന്നതും ഞങ്ങളോട് പെരുമാറുന്നതും ഇവിടെ പ്രസംഗിച്ച ഹൃദയത്തിൻ്റെ ഭാഷക്കാരനും ഒക്കെ വെളിപ്പെടുത്തി തന്ന ഒരു സത്യം, ഇവിടെ ആദരവിനേക്കാൾ ഒരു പടി മുന്നിലായിട്ട് സ്നേഹം നിൽക്കുന്നു എന്നാണ്. നമ്മൾ സ്നേഹാദരങ്ങൾ എന്ന് പറയുമ്പോഴും സ്നേഹമാണ് ആദ്യം വരുന്നത്. അപ്പോൾ ഈ നിറഞ്ഞ സ്നേഹത്തിന് ഞാൻ എൻ്റെ നിറഞ്ഞ സ്നേഹം കൊണ്ട് തന്നെ നന്ദി പറയുന്നു.